ഞാൻ ഈ ദാവൺഗിരിയിലെ പഴയ കഥകളൊക്കെ ഓർത്തപ്പം അങ്ങനെ പറഞ്ഞെന്നുള്ളു എന്നെ ഞാൻ ചോദിക്കാതെ എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് അരിവ് കൊണ്ടുവന്ന വന്ന ബസവരാജിനെ ഞാനൊന്ന് ഓർത്തുപോയി ആ ബസവരാജും മരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരിച്ചു ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളെ ഞാൻ ഇപ്പോഴും ഫോൺ ചെയ്യാറുണ്ട് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് കമ്പനിയൊക്കെ അവസാനിച്ചതിന് ശേഷം ഞാൻ ഒരു നിർമ്മാതാവായി എന്ന് പറഞ്ഞാൽ സിനിമാ നിർമ്മാണം ആ സിനിമാ നിർമ്മാണം ഡയറക്ടർ മോഹൻ ഡേവിഡ് കാച്ചപ്പള്ളി അങ്ങനെ ഞങ്ങളൊക്കെ പാടക്കൂടൊരു സിനിമ ആ സിനിമയുടെ പേരാണ് വിട പറയും മുമ്പേ അതിലഭിനയിച്ച ആളുകളാണ് നെടുമുടി വേണു എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ സിനിമയിലെ ഹീറോ ഞാൻ അതിനകത്ത് എന്തോ ഒരു ചെറിയ പിയൂൻ്റെ മറ്റു വേഷം അത്രയേ ഉള്ളൂ ആ സിനിമയിൽ ഉണ്ട് അതുപോലെ തന്നെ പ്രേമനസീർ സാറുണ്ട് അവരൊക്കെ ഉണ്ടെ കൊടിയേറ്റം ഗോപിയുണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിലും ആ സിനിമയിലെ പ്രധാന റോള് കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നെടുമുടി വേണോ സേവ്യർ എന്ന് പറയുന്നൊരു കഥാപാത്രം ആ കഥാപാത്രം വേണുവിനല്ലാതെ വേറൊരാൾക്ക് ആ കാലഘട്ടത്തിൽ അഭിനയിക്കാൻ സാധിക്കില്ല ഇന്നും അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നസീസാറിൻ്റെ ഒരു ഓഫീസ് കഥ ഞാൻ മുഴുവനും പറയുന്നില്ല കഥ മുഴുവനും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രാന്താണ് പക്ഷേ ആ ഓഫീസിനകത്ത് ഒരു ചെറിയ ക്ലർക്കാണ് നിലപടി വേണു അപ്പോൾ ആ നസീർ സാർ എന്നും വേണു സേവ്യർ എന്ന് പറയുന്ന കഥാപാത്രം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കും സിനിമയുടെ അവസാനമാണ് മനസ്സിലാവുന്നത് അദ്ദേഹം ഇതൊന്നും വേണം എന്ന് വെച്ചിട്ടല്ല അദ്ദേഹം മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം ഈ വേണു സാർ മമ്മൂ നസീർ സാറിൻ്റെ അടുക്കൊന്ന് പറയുന്നുണ്ട് എന്താണ് ഇന്നലെ നേരം എന്ന് പറയും പറയും എൻ്റെ ഭാര്യ സുഖമില്ലാതെ അവർക്ക് എൻ്റെ വീട്ടിലെ സ്ഥിതി നിങ്ങൾക്കറിയില്ല അവർക്ക് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യ അവരെ എഴുന്നേൽപ്പിക്കണം കുളിപ്പിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അതൊക്കെ കേൾക്കുമ്പോഴാണ് നസീർ സാറിന് ഭയങ്കര സങ്കട ദോഷം ഇങ്ങനെയുള്ള ഒരാളാണല്ലോ ഞാൻ ഇത്രയും കാലം ചീത്ത പറഞ്ഞതെന്നൊക്കെ പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ് അങ്ങനൊരു ഭാര്യ വേണം ഭക്ഷണം കൊടുക്കുന്ന അതല്ല നുണ പറയുകയാണെങ്കിലും ഇങ്ങനെയുള്ള വിഷമങ്ങളായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറയാം അവസാനം ആണ് മനസ്സിലാവുന്നത് അങ്ങനൊരു സംഭവമേ ഇല്ല ഒരു കടപ്പുറത്തൊരു കുടിലിൽ ജീവിക്കുന്ന ആളാണ് സേവിയർ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിന് ആരുമില്ല അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ് അദ്ദേഹം ആ കടപ്പുറത്ത് തന്നെയാണ് മരിക്കുന്നത് ആ സിനിമയാണ് വിട പറയും മുമ്പേ നൂറ് ദിവസമാണ് ഈ എറണാകുളത്ത് ഈ സിനിമ സിയാദ് കോക്കറിൻ്റെ തിയേറ്ററിൽ ഓടിയത് അവ എന്തായാലും ആ സിനിമയിൽ ഞങ്ങൾക്ക് പണം കിട്ടി ആ സിനിമ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സിനിമ എടുത്തു ഇളക്കങ്ങൾ ആ സിനിമയിലെ പ്രധാന റോൾ എന്ന് പറയുന്നത് നെടുമുടി വേണു തന്നെയാണ് മറ്റേ എൻ്റെ ആദ്യത്തെ സിനിമയിലെ പ്രധാന റോളും നെടുമുടി വേണു ആണ് നസി സാറുണ്ട് നസീർ സാർ നന്നായിട്ട് അഭിനയിച്ച സിനിമയാണ് ഇവിടെ പറയും മുമ്പേ ഈ രണ്ടാമത്തെ പടം ഇളക്കങ്ങൾ എം രാഘവൻ എം മുകുന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ സഹോദരനായ എം രാഘവൻ്റേതാണ് ഈ ചെറുകഥ അപ്പോൾ ആ കഥ അന്ന് ഏതോ ഒരു മാഗസിനിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കലാകൗമുദി കൗമുദി എന്നൊക്കെ പറയുന്നവരുടെ തന്നെ ഏതോ ഒരു മാഗസിനിലാണ് ആ കഥ വന്നതെന്ന് എനിക്ക് ഞാൻ ഓർക്കുന്നു അപ്പോൾ ആ കഥ കിട്ടണമെങ്കിൽ എം രാഘവ അതിൻ്റെ റൈറ്റ് കിട്ടണമെങ്കിൽ എം രാഘവനെ കാണണം ഡൽഹിയിലാണ് അദ്ദേഹം ഫ്രഞ്ച് കോളനി അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത് ഫ്രഞ്ച് എംബസിയിൽ മറ്റു വർക്ക് ചെയ്യുന്ന ആളാണ് എം രാഘവൻ അപ്പോൾ എൻ്റെ അടുക്ക് ഇതിൻ്റെ ഡയറക്ടർ ഈ സിനിമയുടെ ചെയ്യാൻ പോകുന്ന ഡയറക്ടർ മിസ് മോഹൻ എൻ്റെ സുഹൃത്താണ് എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഞങ്ങളെടാ എന്നാണ് അന്നും പറയുക അദ്ദേഹം പറഞ്ഞു ഇന്നസെൻ്റ് നീ പോയിട്ട് പോകാം എന്നെങ്കിൽ ഇന്ത്യയൊക്കെ അറിയാമല്ലോ ഞാൻ പറഞ്ഞു എം രാഘവൻ മലയാളി അതല്ല അവിടെ പോയി ഒന്ന് അവിടെ എത്തണ്ടേ അങ്ങനെ നമ്മൾ അവിടുത്തെ ഫ്രഞ്ചിൻ്റെ അവിടെ ഞാൻ ചെന്നു അതിനൊരു പേര് പറയും ई कॉन्सुलेट अवर और ऑफीसूटवें अवे चंक कह मिस एम चोदी अब स्त्री बोलचु क्या होना आपको या एम राघवन को हम देखने के लिए आया क्यों की नहीं अरे ये मैम एक फिल्म प्रोड्यूसर है उसका कहानी है ये कहानी हमको देने के लिए उसको देखना है यह स्त्री पर क्या ഏ രാഘവൻ സാ കഹാനി ലിഖ്നവാല ഞാൻ പറഞ്ഞു യെസ് അങ്ങനെയാണ് നമ്മൾ എം രാഘവനെ കാണുന്നത് അങ്ങനെ എം രാഘവൻ്റെ കയ്യിൽ നിന്നും ഈ കഥ ഞാൻ വാങ്ങി അപ്പോൾ വേറൊരു കാര്യം ഈ ദാരിദ്ര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും അങ്ങനെയൊന്നും ഒരു പടം ചെയ്യാനുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല കാരണം ഇവിടെ പറയും മുമ്പേന്നുള്ള പടത്തിൽ കുറേ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മുഴുവനും കടമാണ് കിട്ടുന്ന കാശ് മുഴുവനും കടം വാങ്ങിയിട്ടുള്ള മാർവാടി അശോകിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ ഇയാളോള് രാഘവൻ ഞാൻ രാഘവൻ പറഞ്ഞു ഇന്നസൻ്റ് അപ്പം ഇവിടെ താമസിക്കുന്നേ ഞാൻ പറഞ്ഞു ഞാനിവിടെ ബില്ലിമാറൻ റോഡുണ്ട് അവിടെ താമസിക്കുകയാണ് അപ്പം പറഞ്ഞു അന്നേ ഞാൻ അവിടെ കൊണ്ടാക്കാം ഹോട്ടലിൽ ഞാൻ പറഞ്ഞു വേണ്ട കാരണം കഥ ഇരിക്കെ എഴുതി തന്നു അതിന് വലിയ കാശൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ആകെ മൂവായിരം രൂപയെ കൊടുത്തിട്ടുള്ളൂ ഇന്ന് വരെ അത് തന്നെ കൊടുക്കാൻ കഴിച്ച കഷ്ടപ്പാട് നമുക്കറിയുള്ളൂ പക്ഷേ ആ സമയത്ത് ഒരു സൈൻ മാത്രമേ എൻ്റെ ഉള്ളൂ അങ്ങനെ കഥയൊക്കെ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അയാൾ അദ്ദേഹത്തിന് ഇഷ്ടമായി കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഥ സിനിമയാക്കുന്നു ഇളക്കങ്ങൾ അപ്പം ഞാൻ അതിനിടയിലാണ് അദ്ദേഹം പറഞ്ഞത് ആ ഹോട്ടൽ അവിടെ കൊണ്ടുപോകാം എവിടെ എവിടെ എനിക്ക് ഏത് ഹോട്ടൽ ഞാൻ താമസിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്ന കഥ തിരിച്ചുപിടിക്കും അല്ല അത്രയും മോശമായിട്ടുള്ള സ്ഥലമാണ് തെറ്റേ ദിവസം ഞാൻ അവിടെ ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഞാൻ നാട്ടിലേക്ക് വരികയാണ് അങ്ങനെയാണ് നമ്മൾ ഇളക്കങ്ങൾ എന്ന് പറയുന്നൊരു സിനിമ തുടങ്ങി അതിലും ഇദ്ദേഹമാണ് പ്രധാന റോൾ നെടുമുടി വേണു അതിലെ സെക്കൻഡ് ഹീറോ എന്ന് പറഞ്ഞാൽ ഞാനാണ് ദേവസിക്കുട്ടി എന്ന് പറയുന്നൊരു കഥാപാത്രം അങ്ങനെ ആ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഈ സമയത്ത് ഇടവേള എന്ന് പറയുന്നൊരു സിനിമ അത് നമ്മുടെയല്ല മോഹൻ സംവിധാനം ചെയ്യുന്നു ആ സിനിമയിലും ഞാൻ ഈ പറഞ്ഞതുപോലെ അഭിനയിക്കാനുണ്ട് അപ്പോൾ ഞാനും ഇടയ്ക്ക് അവിടെ പോകും മാട്ടുപ്പെട്ടിയിലായിരുന്നു ഷൂട്ടിംഗ് അത് കഴിഞ്ഞ് തൃശ്ശൂരും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലൊക്കെ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഇരിഞ്ഞാലക്കുടയ്ക്ക് ഒരു ജീപ്പിൽ വരികയാണ് ഒരാൾ വണ്ടി ഓടിച്ച് എൻ്റെ സുഹൃത്ത് കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ ജീപ്പാണ് അവരുടെയാണ് സിനിമ അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആ ജീപ്പ് ഇടിച്ചു അങ്ങനെ എൻ്റെ തല ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞു ഞാനങ്ങനെ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി തൃശ്ശൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ അന്നുള്ള മെയിൻ ഡോക്ടറുടെ ഒരു അസിസ്റ്റൻ്റ് ഡോക്ടറുണ്ട് അവർ പറഞ്ഞു ഇന്നസെൻറ്റിനെ ചിത്രയിലേക്ക് കൊണ്ടുപോകോളൂ അതാ നല്ലത് അങ്ങനെ എന്നെ ശ്രീചിത്ര ഹോസ്പിറ്റൽ ട്രിവാൻട്രത്തേക്ക് കൊണ്ടുവന്നു അവിടെ വന്ന് പതിനെട്ട് ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നു എനിക്കുള്ള കുഴപ്പം അടി അടി പറ്റിയിട്ട് ബ്രെയിൻ ഫ്ലൂയിഡ് എൻ്റെ മൂക്കിൽ കൂടി വരികയാണ് പെട്ടെന്ന് ആളുകളെ കണ്ടാൽ തിരിച്ചറിയില്ല കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓ ഇത് സ്വന്തം ആളുകളെ സ്വന്തം സഹോദരീനെ വരെ തിരിച്ചറി ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ കിടത്തി തന്നെ അതാണ് പറഞ്ഞത് പഠിച്ച ഡോക്ടർമാർ വേണം ചികിത്സിക്കാൻ അറിവുള്ളവരുടെ അടുക്കേ നമ്മൾ പോകാൻ പാടുള്ളൂ എം ബി ബി എസ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ കിട്ടാനുണ്ട് ദാവൺഗിരി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് അതുപോലെ ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ കാശ് കൊടുത്ത പരീക്ഷയ്ക്ക് മാർക്ക് അവർ എഴുതി തരും ഞാൻ പൈസ കൊടുത്ത് ഡോക്ടറാക്കിയിട്ടുള്ള ആളുകളുണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇയാൾ വലിയ വലിയ നുണകളാണോ പറയണേന്ന് പറഞ്ഞു തരാം അങ്ങനെ ഞാൻ ഇവിടെ വന്നു കിടന്നു അപ്പോൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ വരും എവിടേക്കാണ് കിടക്കാൻ ചോഴുക അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങനെ കിടത്തിയെന്നെ കാല് മോണിലേക്ക് ആക്കിയിട്ട് അപ്പോൾ ആ ഫ്ലൂയിഡ് അവിടെ തന്നെ നിൽക്കുകയുള്ളൂ പതിനെട്ട് ദിവസം കഴിഞ്ഞു എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ സിനിമ നിർമ്മിച്ചു പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് നടനാവണം അതായിട്ടില്ല ഇളക്കങ്ങൾ എന്നുള്ള സിനിമ ആ സിനിമയിൽ ശരിക്കും നല്ലൊരു റോളാണ് ഞാൻ ചെയ്തത് പക്ഷെ ആ സിനിമ ഓടിയില്ല നസീർ സാറ് ഒരു ദിവസം വന്നു അദ്ദേഹം പറഞ്ഞു ഇൻ ദ സെൻസ് നിങ്ങളുടെ സിനിമ ഞാൻ കണ്ടു നിങ്ങളെ അതിൽ കണ്ണു പറ്റിയതാണ് ഡോണ്ട് വറി ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ സിനിമ അദ്ദേഹം കണ്ടു പക്ഷേ അത് ഞാൻ അസുഖം മാറി അമൃത ഹോട്ടലിലുള്ളപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത് അപ്പം രോ എനിക്ക് ഇങ്ങനെ കിടത്തിയിട്ട് കഞ്ഞി തരുമ്പോഴും വലിയ ബുദ്ധിമുട്ടാണ് കുടിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം തല ഇങ്ങനെ കാലിങ്ങനെ അവിടെ കാണാൻ വന്ന ഒരു എഴുത്തുകാരനും സംവിധായകനുമാണ് പത്മരാജൻ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം എന്നെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല പക്ഷേ അത് പിന്നീട് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലെത്തി ഞാനാണെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ നശിച്ചു ഇനി കഴിഞ്ഞു എന്തൊക്കെ മോഹങ്ങളായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു മൂടാണ് അങ്ങനെ പത്മരാജൻ വന്നു എൻ്റെ അടുക്ക വന്നു എന്താടോ സുഖല്ലേ ഞാൻ പത്മരാജൻ ഇങ്ങനെ നോക്കി ഇളക്കങ്ങൾ ഞാൻ കണ്ടു പത്മരാജൻ പറഞ്ഞതാണ് ഗംഭീരം ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വരാനുള്ള കാരണം അടുത്ത സിനിമ അതിലെ പ്രധാന റോൾ അഭിനയിക്കുന്നത് ഇന്നസെൻറ്റാണ് താൻ പെട്ടെന്നൊന്നും ഇവിടുന്ന് ശരിയായി ഉടനെ വരണം എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ആരും നിൽക്കാൻ നിർത്തില്ലേ അവിടെ ഹോസ്പിറ്റലിൽ എന്നിട്ട് വേണം നമുക്കത് തുടങ്ങാൻ ഞാൻ ഞെട്ടി അദ്ദേഹം അത് പറഞ്ഞപ്പോൾ നമുക്കെന്തോ ഒരു വല്ലാത്ത ഒരു ഒരു ഇത് ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് കാരണം നിങ്ങൾക്കറിയാം സിനിമയാണ് എൻ്റെ മനസ്സിലുള്ളത് താൻ വേഗം ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരണം എന്നിട്ട് വേണം നമുക്കത് തുടങ്ങാൻ അപ്പോഴാണ് താൻ താനിവിടെ വന്നിട്ട് അസുഖമാണെന്ന് പറഞ്ഞ് കിടക്കണത് അതൊന്നും വലിയ കാര്യമല്ല കാര്യമല്ല ഞാൻ പോവുക ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പത്മരാജൻ പോയി പത്മരാജൻ പോയി കഴിഞ്ഞ വഴിക്ക് ഞാൻ ആ സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു സിസ്റ്റർ എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തണം പതിനെട്ട് ദിവസമായി ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് ആ സിസ്റ്റർ എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി കഞ്ഞി ഞാൻ തന്നെ കുടിച്ചു അവരിങ്ങനെ അന്തം നിന്നു അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇന്നും ഞാനൊരു രോഗമുള്ള ആളാണ് നമുക്കറിയാം ഒരു കാര്യം മനസ്സിലായത് മരുന്നിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ ആ മരുന്ന് ഡോക്ടർ അതിൻ്റെയൊക്കെ അപ്പുറത്തേൻ്റെ അപ്പുറത്താണ് പത്മരാജൻ ചെയ്ത ചികിത്സ അയാൾ ഗുളി തന്നു എനിക്ക് ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നോ അല്ലെങ്കിൽ എക്സസൈസോ ഒന്നുമില്ല ഒറ്റവാക്കുള്ളൂ താൻ ഇവിടെ നിന്ന് വേഗം എഴുന്നേൽക്കണം എന്നിട്ട് വേണം എനിക്കത് തുടങ്ങാൻ ഇന്ന് വരെ അത് തുടങ്ങിയിട്ടില്ല അത് വേറെ കാര്യം പക്ഷേ അന്ന് ഞാൻ എഴുന്നേറ്റു കഞ്ഞു കുടിച്ചു അവിടെ നിന്ന് ദിവസങ്ങൾ വരുമ്പോഴേക്കും എനിക്ക് ഉഷാറായി അതാണ് മനസ്സ് മരുന്ന് എന്ന് പറയുന്നതിനേക്കാളും ഡോക്ടർ എന്ന് പറയുന്ന അതൊക്കെ വേണം അതിനേക്കാളൊക്കെ ഏറ്റവും വളരെ വലു വലുതാണ് നമ്മുടെ മനസ്സ് മനസ്സിന് രോഗം വര എഴുതത് അങ്ങനെ ഞാൻ അതിൽ നിന്നും അന്ന് രക്ഷപ്പെട്ടു ഞാൻ ഇന്നും പത്മരാജിനെ പറ്റി ഓർക്കും അതൊക്കെ വലിയ കാര്യമാണ് ഇത് എന്തിനോട് ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ ഒരു രോഗിയെ നിങ്ങൾ കാണാൻ പോകുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ചില മര്യാദകൾക്ക് മര്യാദകളിൽപ്പെട്ട ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ